ഹലോ എവ്രിവൺ, വെൽക്കം ടു ലേൺവൈസ്. അങ്ങനെ നമ്മളുടെ പ്രാക്ടിക്കൽ എക്സാംസ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എങ്ങനെ പ്രാക്ടിക്കൽസ് അറ്റൻഡ് ചെയ്യണം, എങ്ങനെ അതിൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്യണം, എന്തൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഫോർമാറ്റുകൾ, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏതൊക്കെ ക്വസ്റ്റ്യനേഴ്സാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്, ചുരുക്കി പറഞ്ഞാൽ ഏതൊക്കെ ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്, ഇതിനൊക്കെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് പ്രാക്ടിക്കൽ എക്സാം എഴുതുന്നതിന് മുമ്പ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കത് ഓരോന്നോരോന്നായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, വിശദമായിട്ട് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതിൽ നമ്മൾ നിങ്ങളുടെ എക്സാമിന് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള 5 ഡിഫറൻറ്റ് ടെസ്റ്റുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ ഓവറോൾ ഫോർമാറ്റിനെ കുറിച്ചുള്ള വീഡിയോ ഉണ്ടാവും. പിന്നെ ഓവറോൾ ആയിട്ട് ഈ പ്രാക്ടിക്കൽസിനൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും. ഓൾസോ എങ്ങനെ ഈ പ്രാക്ടിക്കൽ നോട്ട് റൈറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഡയറക്ഷൻസ് അടങ്ങുന്ന ഒരു സെഷൻ കൂടെ ഉണ്ടാവും. അപ്പോൾ ആ സെഷനിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്, അതായത് ഹൗ ടു റൈറ്റ് പ്രാക്ടിക്കൽ നോട്ട് ബുക്ക് ഓർ റെക്കോർഡ് എന്നുള്ളത്. എങ്ങനെയാണ് പ്രാക്ടിക്കൽ നോട്ട് ബുക്ക്, പ്രാക്ടിക്കൽ റെക്കോർഡ് ഇഗ്നോയുടെ നിയമങ്ങൾക്കനുസരിച്ച്, ഇഗ്നോയുടെ ഇൻസ്ട്രക്ഷൻസിനനുസരിച്ച് നമ്മൾ എഴുതേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പ്രാക്ടിക്കൽ നോട്ട് എഴുതുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അതിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ്, അതിൻ്റെ ഫോർമാറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾക്ക് ഓവറോൾ ആയിട്ട് 8 പ്രാക്ടിക്കൽസാണ്, 8 ടെസ്റ്റുകളാണ് എന്ത് ചെയ്യേണ്ടത്, ചെയ്യാനായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ 5 നിങ്ങൾ റെക്കോർഡ്സിൽ എന്ത് ചെയ്യേണ്ടത്, പകർത്തി എഴുതേണ്ടത്, അഥവാ 5 കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ റെക്കോർഡിൽ എഴുതേണ്ടതായിട്ടുള്ളത്. അങ്ങനെ എഴുതണമെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ആ ക്വസ്റ്റ്യനേഴ്സ് അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിലുള്ള ടെസ്റ്റാണോ അത് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റിസൾട്ടുകളും അതിൻ്റെ റെസ്പോൺസുകളൊക്കെ റെക്കോർഡ് ചെയ്യണം. അതിനനുസരിച്ചായിരിക്കും നിങ്ങൾ പ്രാക്ടിക്കൽ ടെസ്റ്റിൻ്റെ റിപ്പോർട്ടുകൾ നിങ്ങളുടെ റെക്കോർഡിലേക്ക്, പ്രാക്ടിക്കൽ നോട്ട്ബുക്കിലേക്ക് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ 5 നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്, അറ്റ്ലീസ്റ്റ് 5 എന്നാണ്, അതായത് കുറഞ്ഞത് 5 നിങ്ങൾ എഴുതണം എന്നാണ്. അതായത് 5 എഴുതിയാൽ മതിയാവും, അതിൽ കൂടുതൽ എഴുതൊന്നും വേണ്ട, ജസ്റ്റ് ഇതിൽ പറഞ്ഞത് അങ്ങനെ തന്നെ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിത് ടൈപ്പ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുകയല്ല വേണ്ടത്, ഇറ്റ് ഷുഡ് ബി ഹാൻഡ് റിട്ടൺ ആണ്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കൈപ്പടയിൽ തന്നെ എഴുതണം. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇനി പറയാൻ പോകുന്ന ഫോർമാറ്റിൽ തന്നെയായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ നോട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫോർമാറ്റ് തെറ്റിപ്പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാർക്ക് ലോസ് ആവാനുള്ള സാധ്യതയുണ്ട്. എനിവേ, നമുക്ക് എങ്ങനെയാണ് ഈ പെർട്ടിക്കുലർ ആയിട്ടുള്ള പ്രാക്ടിക്കൽ നോട്ട്ബുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്, എഴുതേണ്ടത്, അതിൻ്റെ ഓർഡർ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. നിങ്ങളുടെ പ്രാക്ടിക്കൽ റെക്കോർഡിൻ്റെ ആദ്യത്തെ പേജ് ഇങ്ങനെ ആയിരിക്കണം. അതായത് ഈ അപ്പൻഡിക്സ് 1 എന്ന് പറഞ്ഞിട്ട് ദ ടൈറ്റിൽ പേജ് ഫോർ പ്രാക്ടിക്കം നോട്ട് ബുക്ക് ഇഗ്നോ MA സൈക്കോളജി നിങ്ങൾക്ക് കാണാം. ഇത് ഈ പേജ് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്രാക്ടിക്കൽ ഗൈഡ് ലൈനിൻ്റെ അവസാന ഭാഗത്ത് ഈ പേജ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെലക്ടീവ് പ്രിൻറ്റിങ് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി അത് പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ചില സെൻറ്റേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതായത് നിങ്ങളുടെ സ്റ്റഡി സെൻറ്റേഴ്സ് ഉണ്ടല്ലോ, റീജിയണൽ സെൻറ്റേഴ്സ്, അവിടെ നിന്ന് നിങ്ങൾക്ക് അത് അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഏത് രീതിയിലും എന്ത് ചെയ്യാം, ഇവിടെ അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ 1 ടൈറ്റിൽ പേജാണ് ഉണ്ടാവുക. ഇവിടെ നിങ്ങളുടെ പ്രോഗ്രാമിൻ്റെ കോഡും കോഴ്സ് കോഡും, കോഴ്സ് കോഡ് MPCL 007 ആണ്. അപ്പം അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതണം. അതിനുശേഷം നിങ്ങളുടെ നെയിം, പിന്നെ എൻറോൾമെൻറ്റ് നമ്പർ, ഇത് രണ്ടും അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്, ഹാൻഡ് റിട്ടേൺ ആയിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ നിങ്ങളെ പോസ്റ്റൽ അഡ്രസ്സാണ് എഴുതേണ്ടത്. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ, ഇമെയിൽ, പിന്നെ നിങ്ങൾ ഏത് സ്റ്റഡി സെൻറ്ററിലാണ് എൻറോൾ ചെയ്തിരിക്കുന്നത്, ആ സ്റ്റഡി സെൻറ്ററിൻ്റെ നെയിം, ആ സ്റ്റഡി സെൻറ്ററിൻ്റെ കോഡ്, അതിൻ്റെ അഡ്രസ്സ്, അതും നിങ്ങൾ എഴുതണം. പിന്നീട് അതിൻ്റെ താഴെയായിട്ട് റീജിയണൽ സെൻറ്റർ ഏതാണോ അതും നിങ്ങൾ അവിടെ ജസ്റ്റ് എഴുതുക. അതിൻ്റെ റീജിയണൽ സെൻറ്ററിൻ്റെ പേരും കോഡും ഒന്ന് എഴുതിയാൽ മതിയായി. റീജിയണൽ സെൻറ്ററിൻ്റെ പേരും കോഡും ഒന്ന് എഴുതിയാൽ മതി, അഡ്രസ്സ് പ്രത്യേകിച്ച് സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഏത് ഡേറ്റിലാണ് നിങ്ങളത് ചെയ്യുന്നത് എന്നുള്ളത് ഡേറ്റിൽ സ്പെസിഫൈ ചെയ്യുക. ദെൻ നിങ്ങളൊന്ന് അവിടെ സൈൻ ചെയ്യുകയും വേണം. അപ്പോൾ ഇതാണ് 1 അഥവാ ടൈറ്റിൽ പേജ് ഫോർ പ്രാക്ടിക്കം നോട്ട്ബുക്ക് എന്നുള്ളത്. ജസ്റ്റ് പ്രിൻ്റ് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഫില്ല് ചെയ്താൽ മതിയാവും. പിന്നെ 2 എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് ആണ്, അഥവാ നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതിന് ഒരു സർട്ടിഫിക്കേഷൻ ആവശ്യമാണ്. അപ്പോൾ ദിസ് ഈസ് ടു സർട്ടിഫൈ ദാറ്റ്, ഇതിൽ നിങ്ങൾ സൈൻ ചെയ്യണം. എവിടെ സിഗ്നേച്ചർ ഓഫ് ദ ലേണർ എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സൈൻ ചെയ്യണം. അതിന് മുമ്പ് ദിസ് ഈസ് ടു സർട്ടിഫൈ ദാറ്റ് മിസ്റ്റർ ഓർ മിസ്സസ്, അതിന് ശേഷം നിങ്ങളുടെ നെയിം എഴുതുക.
ഓഫ് എം എ സൈക്കോളജി ഫസ്റ്റ് ഇയർ. അതായത് എം എ സൈക്കോളജി ഫസ്റ്റ് ഇയറിലുള്ള ഇന്നാൾ എന്ത് ചെയ്തു, സക്സസ്ഫുൾ ആയിട്ട് പ്രാക്ടിക്കൽ വർക്ക് എം പി സി എൽ 007 കംപ്ലീറ്റ് ചെയ്തു. അതിൽ എന്താണ് എക്സ്പെരിമെന്റൽ സൈക്കോളജി ആൻഡ് പ്രാക്ടിക്കൽ ടെസ്റ്റിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു സർട്ടിഫിക്കേഷനാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ താഴെ എന്ത് ചെയ്യുക, നിങ്ങളുടെ സിഗ്നേച്ചർ ചെയ്യുക, നിങ്ങളുടെ സിഗ്നേച്ചർ പുട്ട് ഇൻ ചെയ്യുക, പിന്നെ നിങ്ങളുടെ പേര്, എൻറോൾമെൻറ്റ് നമ്പർ, സ്റ്റഡി സെൻറ്ററിൻ്റെ നെയിമും കോഡും, സ്റ്റഡി സെൻറ്ററിൻ്റെ നെയിം, റീജിയണൽ സെൻറ്ററിൻ്റെ നെയിം, പ്ലേസ്, ഡേറ്റ്, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഫില്ല് ചെയ്യുക. അതിന് ശേഷം അത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അക്കാദമിക് കൗൺസിലർ ആരാണോ അദ്ദേഹം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ റെക്കോർഡ്, പ്രാക്ടിക്കൽ നോട്ട്ബുക്ക് എന്ത് ചെയ്യും, വെരിഫൈ ചെയ്യും. കംപ്ലീറ്റ് ചെക്ക് ചെയ്തിട്ട് അദ്ദേഹത്തിന് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, അതായത് നിങ്ങൾ കംപ്ലീറ്റ് ആണെങ്കിൽ അവിടെ സൈൻ ചെയ്യും. ആ സൈന് നിങ്ങൾ വാങ്ങിച്ചു എന്നുള്ളത് ഉറപ്പ് വരുത്തുക. കാരണം അത് വാങ്ങിച്ച് കഴിയുന്നത് വരെ എന്ത് ചെയ്യില്ല, നിങ്ങളുടെ പ്രാക്ടിക്കൽ സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ നിങ്ങൾ ചെയ്തു എന്നുള്ളതിന് ഒരു വാലിഡിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ആ സിഗ്നേച്ചർ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ അക്കാദമിക് കൗൺസിലിൽ നിന്നും നേടിയെടുക്കണം. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ നെയിമും ഡിസിഗ്നേഷനും പ്ലേസും ഡേറ്റും ഒക്കെ ഫില്ല് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെങ്കിൽ അത് ഫില്ല് ചെയ്തിട്ട് ചോദിച്ചിട്ട് അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യുന്നത് തെറ്റൊന്നുമില്ല. എനിവേ, അയാളുടെ സിഗ്നേച്ചർ അയാൾക്ക് മാത്രമേ ഇടാൻ പറ്റൂ. ഓക്കെ, എനിവേ, അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ നേടുക എന്നുള്ളതാണ് ഇവിടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു എയിം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന രണ്ടാമത്തെ പേജിലുണ്ടാവുക. ഇതും നിങ്ങൾക്ക് നിങ്ങളുടെ PDF അഥവാ ഗൈഡ് PDF അവസാന ഭാഗത്ത് ലഭിക്കും, അപ്പൻഡിക്സ് 2 എന്ന് പറഞ്ഞിട്ട്. പിന്നെ അപ്പൻഡിക്സ് 3 ആണ് അക്നോളജ്മെൻ്റ് ആണ്. ഇവിടെ നിങ്ങൾ സൈൻ ചെയ്യേണ്ടതില്ല. സ്റ്റഡി സെൻറ്ററിൻ്റെ കോർഡിനേറ്റർ, അതായത് ഇന്ന വ്യക്തി, അതായത് നിങ്ങൾ ഈ എൻറോൾമെൻറ്റ് നമ്പറിലുള്ള നിങ്ങൾ എന്ത് ചെയ്യുന്നു, പ്രാക്ടിക്കൽ നോട്ട്ബുക്ക് സ്റ്റഡി സെൻറ്ററിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. റീജിയണൽ സെൻറ്ററിൻ്റെ ഭാഗമായിട്ടുള്ള ഈ സ്റ്റഡി സെൻറ്ററിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അക്നോളജ്മെൻ്റ് ആണ് ഇവിടെ ഉള്ളത്. ഈ പേജ് നിങ്ങൾ എന്ത് ചെയ്യണം, അറ്റാച്ച് ചെയ്യണം. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പേര്, എൻറോൾമെൻറ്റ് നമ്പർ, സ്റ്റഡി സെൻറ്ററിൻ്റെ പേര്, റീജിയണൽ സെൻറ്ററിൻ്റെ പേര്, ഇതൊക്കെ അതാത് സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. പിന്നെ അത് നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ, സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അവിടെ നിങ്ങൾക്ക് അതിൻ്റെ നിങ്ങൾ സബ്മിറ്റ് ചെയ്തു എന്നുള്ളതിനെ അക്നോളജ് ചെയ്യുന്ന ഒരു സിഗ്നേച്ചർ വിത്ത് സ്റ്റാമ്പ്, നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക, സിഗ്നേച്ചർ മാത്രം പോരാ, വിത്ത് സ്റ്റാമ്പ്, ഓക്കെ, സീലോട് കൂടെയുള്ള സിഗ്നേച്ചർ അവിടെ നിങ്ങൾ നേടിയെടുക്കണം അല്ലെങ്കിൽ നിങ്ങളത് വാങ്ങണം. അത് ഓൾറെഡി അവർ ചെയ്യും, അവിടുത്തെ സ്റ്റഡി സെൻറ്ററിൻ്റെ കോർഡിനേറ്റർ അത് നിങ്ങൾക്ക് ചെയ്തു തരും. ഓക്കെ, അപ്പോൾ നിങ്ങളിതൊക്കെ ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ചെയ്യുന്നത്. കാരണം ചിലപ്പം ഭയങ്കര തിരക്കൊക്കെ ഉണ്ടെങ്കിൽ മിസ്സായി പോകാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ, ബട്ട് സ്റ്റിൽ ഐ എം ജസ്റ്റ് റിപ്പീറ്റിംഗ് ഇറ്റ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ 3 പേജുകൾ. ഇനി നമുക്ക് ഇതിൻ്റെ എഴുതുന്നതിൻ്റെ ഫോർമാറ്റ്, പ്രിൻ്ററായി ഇതുവരെ നമ്മൾ പ്രിൻ്റർ ആയിട്ടുള്ള ഫോംസ് അറ്റാച്ച് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്യായിരുന്നു ചെയ്തത്. ഇനി നമ്മൾ കൃത്യമായിട്ട് ഓരോ പ്രാക്ടിക്കലും എങ്ങനെയാണ് എഴുതേണ്ടത് അതിൻ്റെ ഫോർമാറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ടൈറ്റിൽ എഴുതുക എന്നുള്ളതാണ്. അതിപ്പം 16 പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് ആണെങ്കിൽ അതിൻ്റെ ടൈറ്റിൽ, അതായത് എന്താണ്, അപ്പോൾ ടൈറ്റിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടൈറ്റിൽ എന്ന് എഴുതുക, അതിനുശേഷം 16 പേഴ്സണാലിറ്റി ഫാക്ടർ ആണെങ്കിൽ 16 പേഴ്സണാലിറ്റി ഫാക്ടർ ടെസ്റ്റ് എന്നുള്ളത് നിങ്ങൾ ഹെഡിങ് ആയിട്ട് കൊടുക്കുക. ഓക്കെ, ആ ഹെഡിങ് ആദ്യം നിങ്ങൾ കൊടുക്കുക, അതാണ് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതൊന്നും ഓരോ പേജിലും അല്ല ചെയ്യേണ്ടത്, കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്യേണ്ടത്. ടൈറ്റിൽ എന്ന് എഴുതുന്നു, എന്നിട്ട് ആ ടൈറ്റിൽ എന്താണോ, അതേത് ടെസ്റ്റാണോ ആ ടെസ്റ്റിൻ്റെ ഹെഡിങ്, അതിൻ്റെ പേര് അവിടെ കൊടുക്കുന്നു എന്നുള്ളതാണ്. അടുത്തതായിട്ട് നിങ്ങൾ എയിം ആണ് എഴുതേണ്ടത്. ഓക്കെ, എന്താണ് ഇതിൻ്റെ എയിം എന്നുള്ളത്, ടു സ്റ്റഡി ദിസ് അല്ലെങ്കിൽ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ടെസ്റ്റുകൾക്കും ഓരോ എയിമുകൾ ഉണ്ടാവും, ഓരോ ഒബ്ജക്റ്റീവുകൾ ഉണ്ടാവും. അതെന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ജസ്റ്റ് സ്പെസിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഫാമിലി പാത്തോളജി സ്കെയിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ ടു സ്റ്റഡി ദ പാത്തോളജി ഓഫ് എ ഫാമിലി എന്നുള്ളതായിരിക്കും അതിൻ്റെ എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്നുള്ളത്. അത് നിങ്ങളൊന്ന് ഡിസ്ക്രിപ്റ്റീവായിട്ട് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് കുറച്ച് ലൈൻസിലാക്കിയിട്ട് എഴുതിയാൽ മതിയാവും. പിന്നെ അടുത്താണ് ഹൈപ്പോത്തസിസ് എന്നുള്ളത്. ഹൈപ്പോത്തസിസ് നിങ്ങൾ എല്ലാത്തിലും എഴുതണ്ട, എക്സ്പെരിമെൻസിൽ മാത്രം എഴുതിയാൽ മതി. സ്കെയിലുകളിൽ അല്ലെങ്കിൽ സെൽഫ് റിപ്പോർട്ട് മെഷർ ക്വസ്റ്റിനേഴ്സിലും നിങ്ങൾ ഹൈപ്പോത്തസിസുകൾ എഴുതേണ്ടതില്ല. ഇത് ജസ്റ്റ് ഇൻ കേസ് എക്സ്പെരിമെൻസ്, അതായത് നിങ്ങളുടെ ഗൈഡിൽ കൊടുത്തിട്ടുണ്ട് റിട്ടേൺ ഇൻ കേസ് ഓഫ് എക്സ്പെരിമെൻസ് ഓൺലി എന്നുള്ളത്. എക്സ്പെരിമെൻസിൻ്റെ കേസിൽ മാത്രമേ നിങ്ങൾ ഹൈപ്പോത്തസിസ് എഴുതേണ്ടതുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൈപ്പോത്തസിസ് എന്നുള്ളത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ എയിമിൽ നമ്മൾ എന്താ എഴുതിയത്, എന്തിനാണ് ആ ടെസ്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്നുള്ളതാണ് എഴുതിയത്. പക്ഷേ ഹൈപ്പോത്തസിസിൽ ലൈക്ക് ആവശ്യമെങ്കിൽ, അതായത് അപ്ലിക്കബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്, എക്സ്പെരിമെൻസ് ആണെങ്കിൽ മാത്രമേ ഹൈപ്പോത്തസിസ് വേണ്ടതുള്ളൂ. അപ്പോൾ ഹൈപ്പോത്തസിസ് എങ്ങനെ എഴുതുക വെച്ച് കഴിഞ്ഞാൽ, ഇത് ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻസ് ആയിരിക്കും. ഓക്കെ, അതായത് ദിസ് കുഡ് ബി ദാറ്റ് എന്നുള്ള ഇതിൽ, അല്ലെങ്കിൽ ദർ ഇസ് നോ സിഗ്നിഫിക്കൻ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ആൻഡ് ദാറ്റ്, അല്ലെങ്കിൽ ദർ ആർ സിഗ്നിഫിക്കൻ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ആൻഡ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഹൈപ്പോത്തസിസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അവിടെ ഒരു ഹൈപ്പോത്തസിസ് കൂടെ ആഡ് ചെയ്യണം. ആവശ്യമെങ്കിൽ എന്ന് ഉദ്ദേശിച്ച് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എന്നല്ല,
അതായത് എക്സ്പെരിമെൻ്റ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അവിടെ ഹൈപ്പോത്തസിസ് വേണം. ജസ്റ്റ് സ്കെയിലുകൾ അതായത് സെൽഫ് റിപ്പോർട്ട് മെഷേഴ്സ് ഒക്കെ ആണെങ്കിൽ അത് നിർബന്ധമില്ലാന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ അടുത്തതാണ് ഇൻട്രൊഡക്ഷൻ എന്നുള്ളത്. ഇൻട്രൊഡക്ടറി പാരഗ്രാഫും നമുക്ക് പറയാം. ഇവിടെ നിങ്ങൾ ഏത് ടെസ്റ്റ് ആണോ ചെയ്യുന്നത് ആ ടെസ്റ്റിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ആ ടെസ്റ്റിന്റെ തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ആ ടെസ്റ്റുമായി ബന്ധപ്പെട്ടെടുക്കുന്ന തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ പ്രധാനപ്പെട്ട കോമ്പണൻസ് ഒക്കെ ഈ ഇൻട്രഡക്ഷനിലാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു? ആദ്യം ടൈറ്റിൽ ചെയ്തു, പിന്നെ എയിംസ് ഓർ ഒബ്ജക്റ്റീവ്സ് എഴുതി, പിന്നെ ഹൈപ്പോത്തസിസ് ആവശ്യമെങ്കിൽ അത് എഴുതി, പിന്നെ അതിന് ശേഷം ഇൻട്രഡക്ഷനിലേക്ക് നമ്മൾ വരികയാണ്. ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ടെസ്റ്റ് ഓർ എക്സ്പെരിമെൻ്റ് ആണ് എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടതായിട്ട് ഉള്ളത്. അപ്പോൾ ഓരോ ടെസ്റ്റിൻ്റെയും അത് ടെസ്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷനെ കുറിച്ച്, എക്സ്പെരിമെൻറ്റിൻ്റെ ഡിസ്ക്രിപ്ഷനെ കുറിച്ചാണ് നമ്മളവിടെ എഴുതേണ്ടതായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഈ ടെസ്റ്റിൻ്റെ ഓദർ ആരാണ്, അഥവാ ഈ ടെസ്റ്റ് ആര് കൊണ്ടുവന്നു, പിന്നെ ഈ ടെസ്റ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള പേർപ്പസ് എന്താണ്, ഇതിൽ എത്ര ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഫാമിലി പാത്തോളജി സ്കെയിലൊക്കെ ആണെങ്കിൽ 42 ഐറ്റംസ് ആണ് അതിലുള്ളത്. ഓക്കെ, അപ്പോൾ അതുപോലെ ഓരോ സ്കെയിലിനും ഓരോ നമ്പർ ഓഫ് ഐറ്റംസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഓരോ എക്സ്പെരിമെൻറ്റിന് ഓരോ രീതികളായിരിക്കും. അപ്പോൾ എത്ര ഐറ്റംസ് ഉണ്ട് എന്നുള്ളത് നമ്മളവിടെ മെൻഷൻ ചെയ്യണം. പിന്നെ ഫാക്ടേഴ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ ടെസ്റ്റ്, അതായത് എക്സ്പെരിമെൻ്റ് ആണെങ്കിൽ ഓരോ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് അതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് അത് എഴുതുക. പിന്നെ ടൈം ലിമിറ്റ്, എത്ര സമയത്തിനുള്ളിൽ അത് ചെയ്തു തീർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ. റിലയബിലിറ്റി, വാലിഡിറ്റി, സ്കോറിങ്, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഈ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ടെസ്റ്റ് ഓർ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ കാറ്റഗറിയുടെ അണ്ടറിലായിട്ട് എഴുതേണ്ടതുണ്ട്. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം എന്തൊക്കെയാണെന്നുള്ളത്, കൃത്യമായി കൊടുത്തിട്ടിവിടെ ആരാണ് ടെസ്റ്റ് ഉണ്ടാക്കിയത്, ഓദർ ഓഫ് ദ ടെസ്റ്റ്, പിന്നെ എന്തിനാണ് ഈ ടെസ്റ്റ്, ബേസിക് പേർപ്പസ് ഓഫ് ദ ടെസ്റ്റ്, എത്രത്തോളം ഐറ്റംസ് ഉണ്ട് അത്, എത്രത്തോളം ഡയമെൻഷൻസും ഫാക്ടേഴ്സും ഇതിൽ മെഷർ ചെയ്യപ്പെടുന്നുണ്ട്, പിന്നെ ഇതിനുള്ള ടൈം ലിമിറ്റ് എത്രയാണ്, ഇതിൻ്റെ റിലയബിലിറ്റി എത്രയാണ്, അല്ലെങ്കിൽ എത്രത്തോളം റിലയബിൾ ആണ്, പിന്നെ എത്രത്തോളം വാലിഡിറ്റി ഉണ്ട്, അത് വാലിഡിറ്റിയുടെ നമ്പേഴ്സിനെ കുറിച്ചൊക്കെ എഴുതുക. ദെൻ സ്കോറിങ്ങും നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇതിൽ മെൻഷൻ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. പിന്നെ അടുത്തതാണ് മെറ്റീരിയൽസ് റിക്വയർഡ് എന്നുള്ളത്. എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് നിങ്ങൾക്ക് ഈ ടെസ്റ്റ് ചെയ്യാൻ, എക്സ്പെരിമെൻ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്? പേനയാണോ, അങ്ങനെയാണെങ്കിൽ പെൻ എഴുതണം, പെൻസിൽ നിന്ന് എഴുതണം. ഇനിയിപ്പോൾ ടൈം ലിമിറ്റ് വെച്ചിട്ടാണെങ്കിൽ സ്റ്റോപ്പ് വാച്ച് എന്ന് എഴുതണം. അപ്പോൾ ഓരോ എക്സ്പെരിമെൻറ്റിനനുസരിച്ചും ഈ മെറ്റീരിയൽസ് റിക്വയർഡ് മാറിക്കൊണ്ടേയിരിക്കും. കാരണം വാട്ടിയാസ് ബാറ്ററിയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആവശ്യമുള്ള മെറ്റീരിയൽസ് ആയിരിക്കില്ല, നിങ്ങൾ 16 പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് ചെയ്യേണ്ട സമയത്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടാവുക. അപ്പോൾ ഓരോ ടെസ്റ്റിനനുസരിച്ച് അവിടെ എന്തൊക്കെ മെറ്റീരിയൽസ് നമുക്കത് എഴുതാൻ, റെക്കോർഡ് ചെയ്യാൻ ആവശ്യമുണ്ടോ, ചെയ്യാൻ ആവശ്യമുണ്ടോ, അതൊക്കെ നിങ്ങൾ മെറ്റീരിയൽസ് റിക്വയർഡിൽ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതേണ്ടതായിട്ട് ഉണ്ട്. കണ്ടിന്യൂസ് ആയിട്ടില്ല, പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട്. പെൻ ആണെങ്കിൽ പെന്ന് എഴുതുക, അടിയിൽ പെൻസിൽ എഴുതുക, പിന്നീട് അടുത്തതായിട്ട് നിങ്ങൾക്ക് സ്റ്റോപ്പ് വാച്ച് വേണമെങ്കിൽ സ്റ്റോപ്പ് വാച്ച് എഴുതാം. അങ്ങനെ എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ നിങ്ങൾ ലിസ്റ്റായിട്ട് എഴുതേണ്ടതായിട്ടുണ്ട് മെറ്റീരിയൽസ് റിക്വയർഡിൻ്റെ അണ്ടറിൽ. ഇനി അത് കഴിഞ്ഞാൽ പാർട്ടിസിപ്പൻസ് പ്രൊഫൈലാണ് നിങ്ങൾ ഫിൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എഴുതേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ആരാണോ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണോ ഈ ടെസ്റ്റ് ഏറ്റെടുക്കുന്നത്, ടെസ്റ്റ് എടുക്കുന്നത്, അയാളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ പാർട്ടിസിപ്പൻറ്റ് പ്രൊഫൈലിൽ ഉണ്ടാവും. അതിൽ നെയിം ഓഫ് ദ പാർട്ടിസിപ്പൻറ്റ് നിർബന്ധമില്ല. ഓക്കെ, ഒരു കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും നമ്മൾ നെയിം ഓഫ് ദ പാർട്ടിസിപ്പൻറ്റ് ഓപ്ഷണലായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കൊടുക്കാറുള്ളത്. പക്ഷേ ഏജ്, ജെൻഡർ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നിർബന്ധമായിട്ടും ഈ പാർട്ടിസിപ്പൻറ്റ് പ്രൊഫൈലിൽ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് ഉണ്ടെന്നാണ്. പിന്നെ അത് കഴിഞ്ഞാൽ പ്രൊസീജിയർ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആണ് വരുന്നത്. ഈ പ്രൊസീജിയർ ആൻഡ് അഡ്മിനിസ്ട്രേഷനിൽ പ്രധാനമായിട്ടും എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ, എങ്ങനെയൊക്കെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചുള്ള പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്യും, അതെങ്ങനെയാണ് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചുള്ള പ്രൊസീജിയറും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അണ്ടറിൽ കുറച്ച് സബ്ഹെഡിങ്സ് വരുന്നുണ്ട്, അത് ഏതൊക്കെയാണ് നോക്കാം. അതിൽ ഒന്നാമതാണ് പ്രിപ്പറേഷൻ എന്നുള്ളത്. അപ്പോൾ ഇവിടെ മെറ്റീരിയൽസ് റിക്വയർഡിൽ എഴുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ വെക്കണം എന്നതൊക്കെയാണ് അവിടെ ആവശ്യമുള്ളത്. ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു എന്നുള്ളതൊക്കെയാണ് ഈ പ്രിപ്പറേഷൻ നമ്മൾ ചെയ്തേണ്ടത്. എസ്പെഷ്യലി ഇവിടെ മെൻഷൻ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ മെറ്റീരിയൽ റിക്വയർഡ് ഫോർ കണ്ടക്ഷൻ ഓഫ് ദ ടെസ്റ്റ്, എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതൊക്കെ സെറ്റ് ചെയ്യുക. അത് ടെസ്റ്റ് ബുക്ക്ലെറ്റ്സ് ആവാം, ഇതിൻ്റെ മാനുവൽ ആവാം, പിന്നെ അപ്പാരറ്റസ് ഓർ ഇൻസ്ട്രുമെന്റ് ആവാം, അതായത് എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ് ഇതിന്റെ ഭാഗമായിട്ട് ടെസ്റ്റിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ടെങ്കിൽ അതാവാം, പിന്നെ ആൻസർ ഷീറ്റ്, സ്റ്റോപ്പ് വാച്ച്, അതൊക്കെ എന്താണ് റെഡി ആയിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രിപ്പറേഷനിൽ നിങ്ങൾ എഴുതേണ്ടതുള്ളത്. സോ ദീസ് തിങ്സ് വെർ കെപ്റ്റ് റെഡി എന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് എഴുതിയാൽ മതി. ആക്ച്വലി നിങ്ങൾക്ക് ഓരോ സ്കെയിലിൻ്റെയും ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള റിട്ടേൺ ആയിട്ടുള്ള റെക്കോർഡ് വേർഷൻസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതായത് നിങ്ങൾ ഏതാണോ ചെയ്യുന്നത് അതിൻ്റെ 16 PF ആണെങ്കിൽ 16 പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് പ്രാക്ടിക്കൽസ് ഇഗ്നോ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ കിട്ടും. അതിൽ നിങ്ങൾക്ക് റെഫറൻസിന് ജസ്റ്റ് ചുമ്മാ നോക്കാവുന്നതാണ്. പക്ഷേ നിങ്ങളത് അങ്ങനെ തന്നെ കോപ്പി അടിച്ച് എഴുതാൻ പാടില്ല, കാരണം അവർക്കത് ഈസി ആയിട്ട് മനസ്സിലാവും. ഓക്കെ, പിന്നെ അടുത്തതാണ് റാപ്പോർട്ട് ബിൽഡ് ചെയ്യുക എന്നുള്ളത്. റാപ്പോർട്ട് ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എഴുതാം. എന്ത്, ദ പാർട്ടിസിപ്പൻ്റ് വാസ് ആസ്ക്ഡ് ടു സിറ്റ് ഇൻ എ കംഫർട്ടബിൾ മാനർ
and the rapport was built ennokku parante ningalku edam adayathu krithyamayittu ningal aa oru participant oru bandham sthapichedukku oru relationship create kiya ayala kooduthal comfortable aakkan vendittu nammal ayalayittu oru bandham undakkuka annalana rapport kondu uddheshikkunnathu nammal counseling lokke parna sambhavam thanneyanu appo ee rapport build cheynathil adu maatram rapport build cheynathu maatram idiya pora adolappam thanne ee testine kurichokke ayalku parney manasilakki koduthu allengil basic ayilla understanding koduthu ennalladokke nammal mention cheyana pinneyana instructions ullathu instructions endokkeyanu nammal client ne allengil participant ne എങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവുക ഓരോ ടെസ്റ്റിനും ഓരോ ഇൻസ്ട്രക്ഷൻ ആയിരിക്കും ഇപ്പം സെൽഫ് റിപ്പോർട്ട് ആണെങ്കിൽ നിങ്ങൾ ഇതൊക്കെയാണ് ചെയ്യേണ്ടത് ഇത്രയൊക്കെയാണ് ഏത് രീതിയിലൊക്കെയാണ് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും പിന്നെ ബാറ്ററീസ് ഒക്കെ ആണെങ്കിൽ എക്സ്പീരിയൻസ് വേറെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ബാറ്റിയൻ്റെ ഒക്കെ ആണെങ്കിൽ ഈ ബ്ലോക്ക് നിങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്യാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കില്ലേ അപ്പോൾ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ ആ വ്യക്തിക്ക് അഥവാ നമ്മളെ പാർട്ടിസിപ്പൻറ്റിന് കൊടുത്തതെന്നുള്ളതാണ് ഈ ഇൻസ്ട്രക്ഷൻസിൽ നമ്മൾ എഴുതേണ്ടതായിട്ട് ഉള്ളത് പിന്നെയാണ് പ്രിക്കോഷൻസ് ഉള്ളത് പ്രിക്കോഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ രീതിയിലുള്ള പ്രിക്കോഷൻസ് ആയിരുന്നു ഈ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ചെയ്ത സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എടുത്തിരുന്നത് എന്നുള്ളതാണ് പറയുന്നത് അഥവാ റോങ് ആയി പോവാതിരിക്കാൻ എറർ വരാതിരിക്കാൻ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുത്തു എന്നുള്ളതാണ് പിന്നെ ഇൻട്രോസ്പെക്റ്റീവ് റിപ്പോർട്ടാണ് ലാസ്റ്റ് ആയിട്ട് ഈ പ്രൊസീജിയർ ആൻഡ് അഡ്മിനിസ്ട്രേഷനിൽ വരുന്നത് ഇപ്പോൾ ഈ ഇൻട്രോസ്പെക്റ്റീവ് റിപ്പോർട്ടിൽ എന്താ എഴുതുന്നത് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിസിപ്പൻസ് ഈ പെർട്ടിക്കുലർ ആയിട്ടുള്ള ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് എന്തൊക്കെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിലുള്ള അദ്ദേഹം കംഫർട്ടബിൾ ആയിരുന്നോ എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് ഈ ഇൻട്രോസ്പെക്റ്റീവ് റിപ്പോർട്ടിൽ എഴുതേണ്ടതായിട്ടുള്ളത് ദ പാർട്ടിസിപ്പൻസ് ഫീലിംഗ് ആൻഡ് കൺസ്ട്രെയിൻസ് ഫേസ്ഡ് ബൈ ഹിം ഓർ ഹെയർ വൈൽ അണ്ടർ ഗോയിങ് ദ ടെസ്റ്റ് ഓർ എക്സ്പെരിമെൻ്റ് എന്നാണ് ഓക്കെ അയാൾ ടെസ്റ്റോ എക്സ്പെരിമെൻറ്റോ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ രീതിയിലുള്ള അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്തൊക്കെ ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ അവിടെ എഴുതുകയാണ് ഇൻട്രോസ്പെക്റ്റീവ് റിപ്പോർട്ടിൽ ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രൊസീജിയർ ആൻഡ് അഡ്മിനിസ്ട്രേഷനിൽ പറയുന്നത് അപ്പോൾ ബേസിക്കലി ഈ പ്രൊസീജിയർ അഡ്മിനിസ്ട്രേഷനിൽ എന്തൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെസ്റ്റ് എങ്ങനെ ചെയ്യണം എങ്ങനെയൊക്കെ അഡ്മിനിസ്റ്റർ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചും പിന്നെ എന്തൊക്കെയാണ് ക്ലയൻറ്റിന് അഥവാ പാർട്ടിസിപ്പൻറ്റിന് ഫീൽ ചെയ്തതെന്നുള്ളതിനെക്കുറിച്ചും പിന്നെ എന്തൊക്കെ പ്രീകോഷൻസ് എടുത്തു എന്നുള്ളതിനെക്കുറിച്ചും ഒക്കെ ഇതിൽ വരുന്നുണ്ട് അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ആണ് നമ്മുടെ ഓവറോൾ റൈറ്റിംഗ് ഓഫ് ദിസ് പെർട്ടിക്കുലർ പ്രാക്ടിക്കൽ നോട്ട്ബുക്കിൽ ഓക്കെ കാരണം പ്രൊസീജിയർ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പ്രൊസീജിയർ നമ്മൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യാന്നുള്ള നിർബന്ധമാണ് പ്രൊസീജിയറിന്റെ ബേസിൽ നമ്മളുടെ നോളജ് അളക്കാൻ വേണ്ടിയിട്ട് ഇവാലുവേറ്ററിന് പറ്റും എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക ഇനി അടുത്ത ഒരു ഭാഗമാണ് സ്കോറിംഗ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്നുള്ളത് നമ്മൾ പ്രൊസീജിയർ കഴിഞ്ഞു അഥവാ ക്ലയൻറ്റിനെ കൊണ്ട് അല്ലെങ്കിൽ പാർട്ടിസിപ്പൻറ്റിനെ കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അത് ചെയ്യിച്ചു അല്ലേ അപ്പോൾ ഇനി നമുക്ക് അയാളുടെ റിസൾട്ട് കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയാണ് വേണ്ടത് അതിനാണ് നമ്മൾ സ്കോറിംഗ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന പാർട്ട് നമ്മൾ അടുത്തായിട്ട് എഴുതേണ്ടത് നമ്മൾ എങ്ങനെയാണ് അയാളുടെ ആ ഒരു റിസൾട്ടുകൾ റിയാക്ഷൻസ് സ്കോർ ചെയ്തത് എങ്ങനെയൊക്കെയാണ് എന്താണ് നമ്മളുടെ ഇൻ്റർപ്രിട്ടേഷൻ എന്താണ് നമ്മൾ അയാളുടെ സ്കോർസിൽ നിന്നും അയാളുടെ റെസ്പോൺസിൽ നിന്നും മനസ്സിലാക്കിയത് എന്നൊക്കെയാണ് സ്കോറിംഗ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ നമ്മൾ എഴുതേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഓരോ ആൻസർ ഷീറ്റിനും അതിൻ്റെതായിട്ടുള്ള ആൻസർ കീ അല്ലെങ്കിൽ സ്കോറിംഗ് കീ അവൈലബിൾ ആയിരിക്കും പിന്നെ വേറെ ഏതെങ്കിലും രീതിയിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകളൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അങ്ങനെയും ഓക്കെ ഞാനൊരു കോമൺ ലെവലിൽ പറഞ്ഞതുള്ളൂ ജനറലായിട്ട് പറഞ്ഞതുള്ളൂ അപ്പം സ്കോറിംഗ് എങ്ങനെ ചെയ്തു ഇൻ്റർപ്രിട്ടേഷൻ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ എഴുതേണ്ടത് ഇപ്പം ഫാമിലി പാത്തോളജി ആണെങ്കിൽ the subject is family pathology is low അല്ലെങ്കിൽ the subject is family pathology score is high എന്നൊക്കെ പറയുന്നത് അത് പല രീതിയിലുള്ള എന്താണ് ഇന്റർപ്രിട്ടേഷൻസിന്റെ എക്സാമ്പിൾസ് ആണ് സോ ഓരോ ക്ലയൻറ്റിന് അനുസരിച്ച് ഓരോ പാർട്ടിസിപ്പൻ്റിന് അനുസരിച്ച് അത് മാറാം അപ്പോൾ അതാണ് ഇന്റർപ്രിട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നിങ്ങൾ ഫൈൻഡ് ചെയ്തത് അത് നിങ്ങൾ ഇന്റർപ്രിറ്റ് ചെയ്ത് എഴുതുക എന്നുള്ളതാണ് പിന്നെ ഡിസ്കഷൻ ആണ് അടുത്തതായിട്ട് വരുന്നത് ബേസ്ഡ് ഓൺ ദ ഇന്റർപ്രിട്ടേഷൻ അഥവാ എന്ത് ഇന്റർപ്രിട്ടേഷനിലാണോ നിങ്ങൾ ഈ ടെസ്റ്റിൻ്റെ റിസൾട്ടിലൂടെ എത്തപ്പെട്ടത് അത് നിങ്ങൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഇത് ഇത് വല്ലാണ്ട് അങ്ങനെ ഒരുപാടൊന്നും എഴുതേണ്ട ഒരു ഏരിയ അല്ല അത് നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് സ്റ്റഡീസിൻ്റെ ബേസിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളുടെ ബേസിലോ ഒക്കെ എന്ത് ചെയ്യാം ഡിസ്കഷൻസ് എഴുതാം ഇറ്റ് ഗിവ്സ് ദ ഫ്രീഡം ഫോർ യു ടു റൈറ്റ് ഇൻ യുവർ ഓൺ വേർഡ്സ് എന്നുള്ളതാണ് ഓക്കെ ഈ ഡിസ്കഷനും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്തേണ്ടത് കൺക്ലൂഷനിലാണ് തീർച്ചയായിട്ടും കൺക്ലൂഷൻ എങ്ങനെയാണെന്ന് നമുക്കറിയാം ഈ സ്റ്റഡി നമ്മൾ നടത്തി ഇന്ന രീതിയിലൊക്കെ നമ്മൾ നടത്തി ഇന്നതാണ് നമ്മൾ റിപ്പോർട്ട് ഇന്നതാണ് നമ്മൾ ഇന്റർപ്രിറ്റ് ചെയ്തത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൺക്ലൂഷൻ ആഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ബേസിക്കലി ഇത്രയാണ് ഇതിൻ്റെ ഒരു മേജർ ആയിട്ടുള്ള കോർ ആയിട്ടുള്ള ഏരിയാസ് വരുന്നത് അതിനുശേഷം അവസാനം നിങ്ങൾ എഴുതേണ്ടതാണ് റെഫറൻസസ് എന്നുള്ള ഒരു പാർട്ട് ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനും സെപ്പറേറ്റ് ആയിട്ട് മാർക്കുകളുണ്ട് അപ്പോൾ ഓരോ കാറ്റഗറൈസ് ചെയ്തിട്ടാണ് അവർ മാർക്ക് കൊടുക്കുക മാർക്ക് സ്കോർ നിങ്ങൾക്ക് നൽകുന്നത് അപ്പോൾ റെഫറൻസ് നിങ്ങൾ എഴുതേണ്ടതായിട്ടുണ്ട് അപ്പോൾ റെഫറൻസ് എഴുതുന്നതിന് ചില ഫോർമാറ്റുകൾ നമ്മൾ ഫോം ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ എ പി എ ഫോർമാറ്റിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ തന്നെ അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ നിങ്ങളുടെ ഗൈഡിൽ കൃത്യമായിട്ട് അത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അത് ഫോളോ ചെയ്താലും മതിയാവും ഓക്കെ അപ്പം ഇവിടെ എന്തൊക്കെയാണ് എഴുതേണ്ടത് നിങ്ങൾ ഈ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ബുക്കുകൾ റെഫർ ചെയ്തു ഏതൊക്കെ വെബ്സൈറ്റുകൾ റെഫർ ചെയ്തു അതുപോലെ തന്നെ എന്തൊക്കെ രീതിയിലുള്ള ജേണൽസ് നിങ്ങൾ റെഫർ ചെയ്തു അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ കൃത്യമായിട്ട്
കൊടുക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഹെൽപ്പ് ചെയ്തോ, ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾ റെഫർ ചെയ്തോ, അതൊക്കെ ഇവിടെ വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് റെഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റെഫറൻസസ് നിങ്ങൾ എ പി എ സ്റ്റൈലിലാണ് എഴുതേണ്ടത്, അത് തന്നെ ആൽഫബറ്റിക്കലി ആയിരിക്കും നമ്മൾ ലിസ്റ്റ് ചെയ്യേണ്ടത്. അപ്പം ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് നമ്മൾ റെഫറൻസസ് ലിസ്റ്റ് ചെയ്യേണ്ടത്. സെഡിൽ തുടങ്ങുന്ന നെയിമുള്ള എന്തെങ്കിലും ബുക്കോ സംഭവങ്ങളോ നിങ്ങൾ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആദ്യം കൊണ്ടുപോയി കൊടുക്കാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ ഇയർ വൈസ് ആയിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ഓർഡർ ചെയ്തിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ റെഫറൻസസ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഏത് ബുക്കാണോ നിങ്ങൾ ചെയ്തത് ഫോളോ ചെയ്തത് അതേ ഇത്. അപ്പോൾ യൂസ്വലി നമ്മൾ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് ബൈ അനസ്തസി ആൻഡ് ഉർബിനെയാണ് ഫോളോ ചെയ്യാറുള്ളത്, അതാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ഏതെങ്കിലും ജേണൽ ആർട്ടിക്കിൾ നിങ്ങൾ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൊടുക്കാവുന്നതാണ്. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, റെഫറൻസ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞ പോലെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ റെഫർ ചെയ്തോ അതിൻ്റെയൊക്കെ ഒരു നിക്ഷിപ്തമായിട്ടുള്ള രൂപം നിങ്ങൾ അവിടെ കൊടുക്കുക എന്നുള്ളതാണ്. എനിവേ, ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഫോർമാറ്റിൽ എങ്ങനെയാണ് നോട്ട് ചെയ്തേണ്ടത് എന്നുള്ളതിൽ പറയാനുള്ളത്. ഞാൻ ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് റിപ്പീറ്റ് ചെയ്യാം. ആദ്യം നമ്മൾ ടൈറ്റിൽ എന്താണ് ടെസ്റ്റ്, ഏതാണ് ടെസ്റ്റ് എന്നുള്ളത് എഴുതുന്നു. പിന്നെ അത് എന്തിനാണ് ചെയ്യുന്നതെന്നുള്ളത്, അതിൻ്റെ പേർപ്പസ് എന്താണെന്നുള്ളത് എയിമിൽ എഴുതുന്നു. പിന്നെ എക്സ്പെരിമെൻ്റ് ആണെങ്കിൽ ഒരു ഹൈപ്പോതസിസ് നമ്മൾ ആഡ് ചെയ്യുന്നു, അതായത് സിഗ്നിഫിക്കൻ ഡിഫറൻസ് ഉണ്ടെന്നോ ഇല്ലാന്നോ എന്താണോ എന്തായാലും നിങ്ങളൊരു ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ് നിങ്ങൾ ആഡ് ചെയ്യുന്നു. പിന്നെ ഇൻട്രഡക്ഷൻ, ടെസ്റ്റിൻ്റെ ഹിസ്റ്ററി, അതുപോലെ തന്നെ അതിൻ്റെ തിയറിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ്, അതിൻ്റെ കോമ്പണൻസ് ഒക്കെ നമ്മൾ അവിടെ കൊടുക്കുന്നു. പിന്നെ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ടെസ്റ്റ്, ടെസ്റ്റിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ, ഓദർ ആരാണ്, ടൈം ലിമിറ്റ് എന്താണ്, അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു. പിന്നെ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് നമ്മൾ എഴുതുന്നു. പിന്നീട് നമ്മൾ പാർട്ടിസിപ്പൻറ്റിൻ്റെ പ്രൊഫൈൽ, ഇതെടുക്കുന്ന ഈ ടെസ്റ്റ് ചെയ്യുന്ന ആളുടെ കംപ്ലീറ്റ് പ്രൊഫൈൽ ആഡ് ചെയ്യുന്നു. പിന്നെ ഇതിൻ്റെ പ്രൊസീജിയറിലേക്ക് നമ്മൾ പോവുകയാണ്, പ്രൊസീജിയർ ആൻഡ് അഡ്മിനിസ്ട്രേഷനിലേക്ക്. അതിൽ പ്രീകോഷൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റ് ഫാക്ടേഴ്സ് ഒക്കെ വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഫോളോ ചെയ്താൽ മതി, അതൊക്കെ നിങ്ങൾ എഴുതുക. അതിനുശേഷം സ്കോറിങ്ങും ഇൻ്റർപ്രിട്ടേഷനും, എങ്ങനെയാണ് നിങ്ങൾ സ്കോർ ചെയ്തത്, ആൻസർ കീ യൂസ് ചെയ്ത് നിങ്ങൾ സ്കോർ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്തി, ഇതാണ് എൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്നുള്ളത് കൊടുക്കുന്നു. പിന്നെ ഇൻ്റർപ്രിട്ടേഷൻ്റെ ബേസിൽ നിങ്ങൾ ഡിസ്കഷൻ കൊടുക്കുന്നു, ഡിസ്കഷൻ്റെ ബേസിൽ അല്ലെങ്കിൽ നിങ്ങൾ ഓവറോൾ ഫൈൻഡിങ്ങിൻ്റെ ബേസിൽ നിങ്ങൾ കാര്യങ്ങൾ കൺക്ലൂഡ് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ എന്തൊക്കെ റെഫർ ചെയ്തിട്ടുണ്ടോ അതിനെക്കുറിച്ചൊക്കെയുള്ള റെഫറൻസ് പോയിൻറ്റുകൾ അല്ലെങ്കിൽ റെഫറൻസസ് നിങ്ങൾ റെഫറൻസ് എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ അടിയിലായിട്ട് ലിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ പ്രാക്ടിക്കൽ നോട്ട് എഴുതേണ്ട ഫോർമാറ്റിൽ എനിക്ക് പറയാനുള്ളത്. പ്രാക്ടിക്കലുമായി ബന്ധപ്പെട്ട അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.